നൂറിലധികം വീടുകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ മഹല്ല് കമ്മിറ്റി സഹായിച്ചു. പെരിന്തൽമണ്ണ പാതാക്കരയിലെ ട്രാൻസ്ഫോമറിന്റെ ശേഷി ഉയർത്താൻ പാതാക്കര മഹല്ല് കമ്മിറ്റി 112,000 രൂപ KSEB അടച്ചു. പുതിയ ട്രാൻസ്ഫോമർ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പാതാക്കര ജുമാ മസ്ജിദിന് സമീപത്തെ 100+ ഉപഭോക്താക്കളുള്ള ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് പ്രതിസന്ധി രൂക്ഷമാണ്. ട്രാൻസ്ഫോമറിന്റെ ശേഷി വർദ്ധിപ്പിച്ച് വോൾട്ടേജ് പ്രതിസന്ധി പരിഹരിക്കാൻ നജീബ് കാന്തപുരം MLA ഫണ്ടിൽ നിന്നും 3,00,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 4,12,000 രൂപയാണ് ചെലവ് കണക്കാക്കപ്പെട്ടത്. പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് കണക്കിൽ തികയാത്ത തുക പാതാക്കര ജുമാ മസ്ജിദ് കമ്മിറ്റി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ജുമാ മസ്ജിദ് കമ്മിറ്റി 112,000 രൂപ KSEB ഓഫീസിൽ അടച്ചു. അതോടെ ട്രാൻസ്ഫോമറിന്റെ ശേഷി വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയാണ് തുക KSEBയിൽ അടച്ച് സഹായിച്ചതെന്ന് പാതാക്കര മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കോയ തങ്ങൾ പറഞ്ഞു. പാതായിക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ കപ്പാസിറ്റി കമ്മിയായതിൻ്റെ പേരിൽ വളരെ കൂടുതൽ പ്രതിസന്ധിയിലും ആയ ഒരു പ്രദേശമായിരുന്നു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ സോളാർ കണക്ഷൻ ഈ മേഖലയിലാണെന്ന് പറയപ്പെടുന്നു. അത് കാരണം തീരെ കപ്പാസിറ്റി ഇല്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സോളാറും കൂടി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഈ പ്രദേശം കിടക്കുകയായിരുന്നു. ഇത് കണക്കിലെടുത്ത് MLA സമീപിച്ച് നമ്മൾ ഫണ്ട് 3,00,000 അനുവദിച്ചു. ബാക്കിയുള്ള ഫണ്ട് അതിന് കമ്മി വന്നത് പാതായിക്കര ജുമാ മസ്ജിദ് 112,000 രൂപ അതിന് കൂടുതൽ കൊടുത്ത് ആ കപ്പാസിറ്റി വർദ്ധിച്ചു. ഏകദേശം ഒരു 115 കുടുംബങ്ങൾ അതിൻ്റെ കീഴിലുണ്ട്. അവർക്കൊക്കെ വോൾട്ടേജ് വരികയും സോളാർ വെക്കാൻ ഉപരിക്കുന്ന രൂപത്തിലാണ് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. അങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ചതിൽ വളരെയധികം സന്തോഷം. ഒരു മാതൃകമായ പ്രവർത്തനം നടത്തിയതിൽ അഭിമാനിക്കുകയും ചെയ്യും. പുതിയ ട്രാൻസ്ഫോമർ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ട്രാൻസ്ഫോമറിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചത് ഉപകാരപ്പെടും. പള്ളി കമ്മിറ്റിയുടെ ഈ സേവനത്തെ നാടിൻ്റെ മതേതരത്വത്തിൻ്റെ മാതൃകയാക്കേണ്ടതാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. നഗരസഭാ കൗൺസിലർ പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ഓഫീസർ മുഹമ്മദ് റഫീഖ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ്, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് കോയത്തങ്ങൾ, ഖതീബ് നിസാർ ഫൈസി, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.